എടോ, എന്റെ കൈ തടഞ്ഞിരിക്കുന്നുണ്ടാടോ. എടോ എടോ, എനിക്കൊന്ന് താണെന്ന് കൈയടിക്കടോ. ഇനി നന്നായി പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കൈമാറിക്കോളൂ. ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? ദത്ത് നൽകുന്ന അർജുനല്ലേ? അർജുന്റെയും ദത്തെടുക്കുന്നവരുടെയും പേരെഴുതി ചേർത്ത് ഒപ്പിട്ടാൽ മതി. ഇനി ശരി, എന്നാ രണ്ടുപേരും പേരെഴുതി ഒപ്പിട്ടോളൂ.
കഴിഞ്ഞല്ലോ. വക്കീലായതുകൊണ്ട് അർജുൻ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. ഇനി മുതൽ കുഞ്ഞിന്റെ എല്ലാ അവകാശാധികാരങ്ങളും ഇവർക്കായിരിക്കും. എന്നുവെച്ചാ? സ്വന്തം അച്ഛനും അമ്മയായ അർജുനെയും പ്രീതിയെയും കാൾ കുഞ്ഞിന്റെ മേലുള്ള അവകാശം ഇനി ഇവർക്കായിരിക്കും. ഒരവകാശ തർക്കം വന്നാലും കോടതി ഇവർക്ക് അനുകൂലമായ വിധിക്കും. അപ്പോ ഞാനും? ഞാൻ പറഞ്ഞല്ലോ, മറ്റാരേക്കാളും അവകാശം. ഇവരിതൊന്നും അറിയാതെയാണോ കൈയടിച്ച് നിന്നത്? ഇതിന്റെ ഒറിജിനൽ ഞാൻ എന്റെ കൈവെക്കാം. പകർപ്പെടുത്ത് രണ്ടു കൂട്ടർക്കും തരാം. തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ കൂടി ഒഴിച്ചാൽ മതി. ആൻഡി, ആൻ്റി ആകെ നാണം കെട്ട് നിൽക്കുകയെന്ന് എനിക്കറിയാം. ഷോ, ആൻ്റി എങ്ങനെ അപമാനിക്കുന്നതുണ്ട്! ഞാൻ തന്നെ അങ്ങ് ഉരുകിപ്പോയി. ആൻ്റി, ആൻ്റി ഇതിനെല്ലാം കാരണക്കാരി ആരാ? ആൻ്റി, ആൻ്റിയുടെ നേർബുദ്ധി കൊണ്ട് വസുമതി ആൻ്റിയുടെ പേരൊന്നും പറഞ്ഞോളേല്ലേ. അല്ല, വസുമതി ആൻ്റി എങ്ങനെ ഇവിടെ എത്തിയത്? അതല്ലെങ്കിൽ ആരാ അവരെ ഇവിടെ എത്തിച്ചത്? ആ, അർജുനേട്ടൻ, അതായത് സ്വന്തം മകൻ തന്നെ അവരെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നാരാ? ആ, അവരിവിടെ വരുന്നത് കൊണ്ട് കാര്യമായ മെച്ചമുള്ള ഒരാൾ, അതാരാ? ആർക്കാ ഇപ്പൊ ഈ കച്ചവടത്തിൽ നേട്ടമുണ്ടായത്? കച്ചവടോ? പാമാൻഡി ഇങ്ങനെ വീണ്ടും വീണ്ടും മണ്ടിയാവല്ലേ. ജീവിതത്തിൽ നമ്മൾ പവിത്രമായി കരുതുന്ന പലതും കച്ചവടമായിട്ടാ ആൾക്കാർ കാണുന്നത്. കല്യാണം, കുഞ്ഞിന്റെ ജനനം, എന്തിനധികം മരണം പോലും. നാട്ടിലൊരു മരണം ഉണ്ടായാലേ ശവപ്പെട്ടി കടക്കാരന്റെ അടുപ്പ് പുകയൂ. മരിച്ചയാൾക്ക് വിദേശത്തൊരു മകനുണ്ടെങ്കിലേ മൊബൈൽ മോർച്ചറിക്കാരന്റെ കച്ചവടം നടക്കൂ. ആംബുലൻസ്, ഹോസ്പിറ്റല്, മോർച്ചറി എല്ലാം കച്ചവട. ആൻഡി, സുസ്മിതേ, നീ കാടും പടലും തല്ലാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇപ്പൊ ഇവിടെ ഒരു ദത്തെടുക്കൽ ചടങ്ങ് നടന്നല്ലോ, അതൊരു കച്ചവടമായിരുന്നു എന്ന് കണക്കാക്കിയ ആർക്കാ ലാഭം? ശാലിനിക്ക് തന്നെ. കുഞ്ഞിനോടുള്ള സ്നേഹവും കരുണയും വാത്സല്യവും കൊണ്ട് അവളെ ദത്തെടുത്താണെന്നാണോ ആന്റി കരുതുന്നത്? ആ ശരി, ആന്റിക്ക് മക്കൾ എത്രയാ? അതൊക്കെ നിനക്ക് അറിയത്തില്ലേ? എന്നാലും ഒന്ന് പറ ആന്റി.
ഒരു കാര്യം ആന്റിയെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാ. പറ ആന്റി. രണ്ട്. ആ അതിലൊരാള് ശാലിനിയുടെ ഭർത്താവ്, രണ്ടാമത്തെ ആള് കോമയിലായി, ഇനി എഴുന്നേക്കാൻ സാധ്യത കുറവാ. സുസ്മിതേ, അയ്യോ, ഞാൻ ശാലിനി ചിന്തിച്ചു പോയ റൂട്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ. അതായത് പ്രീതി വഴി അങ്കിളിന്റെയും ഭാമാന്റെയും സ്വത്തിനുണ്ടാകാവുന്ന ഏക അനന്തരാവകാശി കൂടി ഇപ്പൊ ശാലിനിയുടെ കസ്റ്റഡിയിലാ. സത്യഭാമയുടെ കോടിക്കണക്കിനുള്ള സ്വത്ത് ഇപ്പൊ ശാലിനിയുടെ കാൽച്ചുവട്ടിലാ. അതല്ലെങ്കിൽ കുടുംബശ്രീ ഹോട്ടലിലെ പണപ്പെട്ടി സത്യഭാമയുടെ കൊട്ടാരത്തെ വിഴുങ്ങിയെന്നും പറയാം. നാളെ ചായക്കടക്കാരി ശാരദാമ്മ വന്ന് ഭാമാന്റിയുടെ അങ്കിളിനോട് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നേരത്തെ ആസൂത്രണം ചെയ്ത ഗെയിം ആന്റി. ശാലിനി വിഷ്ണുവേട്ടനെ കൊണ്ട് ബലമായി കഴുത്തിൽ താലി കെട്ടിച്ചത് എന്തിനാ? അന്നേ അവൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. അർജുനേട്ടൻ വഴി അവൾ പ്രീതിയുടെ വിശ്വാസവും പിടിച്ചടക്കി. ഇപ്പൊ പ്രീതി കോമയിലായത് അവക്ക് കൂടുതൽ സൗകര്യമായി. ശാലിനി വഴിയല്ലാതെ ഇനി മറ്റൊരു അനന്തരാവകാശി നിങ്ങൾക്കുണ്ടാവില്ലല്ലോ. അങ്കിളാണെങ്കിൽ വീൽ ചെയറിലും. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, അർജുനേട്ടനും ഈ ഗൂഢാലോചനയിൽ ഒരു പങ്കുണ്ടെന്ന് കൂട്ടിക്കോ. സ്വത്തിൽ കണ്ണുവച്ചിട്ടൊന്നുമല്ല, പ്രീതി എങ്ങനെയെങ്കിലും കൈ ഒഴിയണം. പച്ചക്കറിയായി ബെഡിൽ കിടക്കുന്ന പ്രീതിയെ ഇനി എന്തിനാ അർജുനേട്ടന്? സുസ്മിതേ, ആ സത്യം പറയുമ്പോ പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ലാണ്ടി. സാമാന്യ ബുദ്ധി വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞിനെ നിയമപരമായി ദത്തു കൊടുത്തിരിക്കുക. ഇനി അർജുനേട്ടനും പ്രീതിയുമായിട്ടുള്ളത് കടലാസിലെ ഭാര്യാഭർത്തൃ ബന്ധം മാത്ര. പ്രീതി കോമയിലാണെന്നും ദാമ്പത്യ ജീവിതം സാധ്യമല്ലാന്നും കാട്ടി അർജുനേട്ടനൊരു പെറ്റീഷൻ കൊടുത്താ ഏത് കോടതിയും ഡിവോഴ്സ് അനുവദിക്കും. വക്കീലല്ലേ കാഞ്ഞ ബുദ്ധിയ. നേരത്തെ പ്രീതിയുടെ സമ്മതം കൂടാതെ ഡിവോഴ്സിന് പോയ ആളും ഇനി പ്രീതിയുടെ സമ്മതം നോക്കണ്ടല്ലോ ആർക്കും. ഇനി തെക്കും കൂറോ വടക്കും കൂറോ ഉള്ള വല്ല തമ്പുരാട്ടിയും കെട്ടി സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. നീ നീ പറയുന്നതൊക്കെ സത്യമാണോ? ഷേ, ഇത്രയും നേർബുദ്ധിയായ എനിക്ക് പോലും ഇതൊക്കെ മനസ്സിലായിട്ട് ആന്റിക്ക് എന്താ മനസ്സിലാവാത്തെന്നാ എനിക്ക് അതിശയം. ഇത്രയും പാവം ആവല്ലേ ആന്റി. പാവോ? നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ സത്യഭാമയുടെ വിശ്വരൂപം കാണും എല്ലാവരും. ശാലിനിയും അർജുനും വിഷ്ണു എല്ലാരും. അതിനു വേണ്ടി ആന്റി ഞാനും കാത്തിരിക്കുന്നേ.
സ്നേഹം കൊടുക്കുമോ? അതിനേക്കാൾ ഒരുപാട് സ്നേഹം കൊടുത്ത് ഞങ്ങൾ അവളെ സ്നേഹിക്കും. നോക്ക്, നീ കിടപ്പിൽ എഴുന്നേൽക്കുന്ന ദിവസം പറഞ്ഞ് നിനക്ക് കൈമാറും പ്രീതി. യാതൊരു വിധ അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാതെ ഞങ്ങൾ ഇവളെ തിരിച്ചേൽപ്പിക്കും. ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ പ്രീതി? അവളെല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇപ്പൊ സന്തോഷം കൊണ്ട് വിങ്ങുന്നുണ്ടാവാ മനസ്സ്. കൂടുതൽ പറഞ്ഞ അവളെ സങ്കടപ്പെടുത്തണ്ട. അവൾക്കെല്ലാം അറിയാം. പഞ്ചകൈലാസത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ ബാക്കി സി സി ടി വി ഫുട്ടേജിന്റെ കാര്യം എന്തായി? അത് കിട്ടാൻ എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. കിട്ടിയിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. രോഹിത്തിന്റെ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ട് എന്തെങ്കിലും സൂചന ആ ഫുട്ടേജിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് വെറുതെ ഇരിക്കുകയായിരുന്നു. അതും ശരിയാ. മേഘമോ മഞ്ഞോ അങ്ങനെ എന്തെങ്കിലും സുസ്മിത രക്ഷിച്ചിട്ടുണ്ടാവണം. പക്ഷെ അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? രോഹിത്തിന്റെ മിസ്സിങ്ങും പ്രീതി കോമയിൽ കിടക്കുന്നതൊക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പ്രീതി കോമയിൽ നിന്ന് ഉണരുന്നതിന് സുസ്മിത ഇത്രയും ഭയക്കില്ല, പ്രീതിയെ കൊല്ലാൻ ശ്രമിക്കില്ല. പ്രീതി ഇപ്പോഴും കോമയിൽ തന്നെ തുടരാൻ കാരണക്കാരി ആ സുസ്മിതയാ വിഷ്ണുട്ടാ. പുരോഗതിയുടെ എന്തെങ്കിലും ഒരു സൂചന പ്രീതിയിൽ ഉണ്ടാവുമ്പോ സുസ്മിത അത് തല്ലിക്കെടുത്തു. സത്യാമ്മയ്ക്ക് അവളിലുള്ള വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം സുസ്മിതയെ ജയിലിലേക്കല്ലാതെ വേറെ എവിടെയും പറഞ്ഞയക്കാനാവില്ല. അതിനു